നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാധനം ശബരി വിചാരിച്ചിട്ടുണ്ടോ? ആന്ധ്രയിൽ വരുമ്പോ നിങ്ങളൊക്കെ വന്ന് കാണേണ്ടത് ഇതാണ്. ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വരാൻ തോന്നും എന്നുള്ളത് എനിക്കറിയാം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഒരു 3 ദിവസത്തെ ആന്ധ്ര ട്രിപ്പ് നിങ്ങൾക്കും പ്ലാൻ ചെയ്ത് വരാം കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. മുളക് ചട്നിയൊക്കെ ആദ്യം അങ്ങോട്ട് പേസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതേ കുറെ മുളകുപൊടിയൊക്കെ എടുത്തിടുന്നുണ്ട്. എന്താവോ എന്തോ. എന്നാൽ ഒരു പാറക്കല്ല്, ഒരു കല്ല് വളരും അല്ലെങ്കിൽ വലുതാവോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് വെങ്കടേശ്വര കേവ്. നമ്മൾ തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ട കേവ് എന്നൊക്കെ പറയാല്ലേ. എന്തൊക്കെ വിസ്മയങ്ങളാണല്ലേ നമ്മൾ ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു ഫീലോ, ഭയങ്കര കാറ്റും നല്ല തണുത്ത കാറ്റും. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ നിർത്തി അറിയാലോ, ഇത്രയും മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ആന്ധ്രയിലെ മേട്ടുപള്ളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. നമ്മൾ ടോട്ടൽ ഒരു 900 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു 850 ഒക്കെ ആയപ്പോഴാണ് ഈ മേട്ടുപള്ളിയിൽ എത്തിയത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ മേട്ടുപള്ളി ഒരു ബോണസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ദേ നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ നമ്മൾ ട്രാവൽ ചെയ്യണല്ലോ, ഇപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നതെന്ന് പറയാം. ഈ ഡെസ്റ്റിനേഷൻ്റെ പേരാണ് യാഗന്തി. യാഗന്തി ടെമ്പിൾ ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ഒരു ടെമ്പിളാണിത്. പ്രസിദ്ധമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ടെമ്പിളിൻ്റെ തന്നെ ഒരു അക്കോമഡേഷൻ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. AC റൂമിന് 1500 rupees ആണ്, അതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ശ്രീകാന്ത് ബ്രോക്കറി ക്ഷീണിച്ച് ടയേർഡായി, 24 hours ആയി കേട്ടോ അവർ ട്രിപ്പ് തുടങ്ങിയിട്ട്. അവരിന്നലെ കോട്ടയത്ത് നിന്നല്ലേ കയറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ഇവരുടെ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. AC റൂമാണ്, അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അത് 3 ബെഡുണ്ട്, നമുക്ക് ലാവിഷാണെന്ന് പറയാം. ഫുഡ് കഴിക്കാൻ ഇവിടെ വേറെ ഒരു നിവൃത്തിയില്ല, എല്ലാ ഷോപ്പുകളും ഹോട്ടലുകളൊക്കെ അടച്ചു. അപ്പോൾ അമ്പലത്തിൻ്റെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു, ടെമ്പിളിൽ തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പോയാൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഞങ്ങൾ അങ്ങോട്ട് പോവുക കേട്ടോ. അന്നദാനത്തിന് ദേ ഇവിടെ കയറിയപ്പോഴേ ഹോളിൽ കയറിയപ്പോൾ ഒരു വെറൈറ്റി കാഴ്ച ഞാൻ കണ്ടു. ഇതേ നോക്കി ചുറ്റും വാളിൽ കണ്ടോ, ഇഷ്ടം പോലെ ഫോട്ടോസ്, ഓരോരുത്തരുടെ ഫോട്ടോസ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കാം. 10,000 ഫോട്ടോ തെച്ചിച്ചാരണ്ട് അക്കട വാള ഫോട്ടോ പെടുത്താറു మీకు స్వామివారి ఫోటో పాంప్లెట్ ఒకటి ఇస్తారండి. ഹേസ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായോ, അതായത് ഇത് അന്നദാനം നടത്തിയവരുടെ ഫോട്ടോസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നടത്തിയവരുടെ അല്ല, ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ മരിച്ചു പോയെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് അന്നദാനം നടത്താം. ആ അന്നദാനം നടത്തുന്നതിന് 10,000 rupees ആണ്. അപ്പോൾ അവരുടെ ഫോട്ടോ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അവർ ഹാങ് ചെയ്ത് വെക്കും. അതാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത്. യെസ്, അപ്പോൾ പതിവിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് ടെമ്പിളിൽ നിന്ന് അന്നദാനം കഴിക്കണം കേട്ടോ. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണിന്ന് മൊത്തം. കാരണം നമ്മൾ റൂം 1500 നമുക്ക് AC റൂം കിട്ടി, ദ നൈറ്റ് ഫുഡ് ഫ്രീ ആണ്. ആന്ധ്ര ട്രിപ്പൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഡീസൽ തന്നെ അത്യാവശ്യം നല്ലൊരു കാശാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് കട്ടിങ് നിവൃത്തിയുള്ളൂ എന്ന് പറയാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ആന്ധ്രയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ടെമ്പിളാണ്. ടെമ്പിൾ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊരു അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് യാഗണ്ടി ടെമ്പിൾ കേട്ടോ. യാഗണ്ടി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അടിപൊളി ടെമ്പിളിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പോവല്ലേ, വലിയ തെളിക്കല്ലേ, രാവിലെ വല്ല ആദ്യം കഴിക്കാം കേട്ടോ, വിശന്നിട്ട് വയ്യ. അപ്പോൾ ദേ ഫസ്റ്റ് എൻ്റെ കണ്ണിലുടക്കിയത് ഈ കാഴ്ചയാണ്, കാരം ദോശ. മുളക് ചട്നിയൊക്കെ ആദ്യം അങ്ങോട്ട് പേസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതേ കുറേ മുളകുപൊടിയൊക്കെ എടുത്ത് ഇടുന്നുണ്ട്. എന്താവോ എന്തോ. ഞാൻ പണ്ട് ആന്ധ്രയിൽ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഫുഡ് കൊടുക്കുന്നത് കൂടുതലും സ്വർണ്ണ പ്ലേറ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്ത് സാധനം അവർ എടുക്കുന്നത് ഗോൾഡൻ പ്ലേറ്റിലാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ആന്ധ്രയിൽ വന്നതുള്ള ഒരു പ്രത്യേകത. ദോശ ഇരിക്കണമൊക്കെ അടിപൊളി. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗോൾഡൻ പ്ലേറ്റിലാണ് ദോശ പറഞ്ഞ കേട്ടോ. അതായത് ഗോൾഡൻ പ്ലേറ്റിലാണ് ദോശ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പറയാം. ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് റെഡ് പ്ലേറ്റിൽ. ഇതെന്താ തനിക്ക് മാത്രം റെഡ് പ്ലേറ്റില്? സഖാവാണെന്ന് അറിയാം. സഖാവാണെന്ന് അറിയാം, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാം കേട്ടോ.
ദോശക്ക് ദോശ അത്യാവശ്യം നല്ല സ്പൈസി ആണെന്ന് തോന്നല്ലേ, അത്യാവശ്യം നല്ല എരിയുണ്ട്. സാമ്പാറും ഒക്കെ തിരക്കേടില്ല കേട്ടോ, എല്ലാം കൊള്ളാം. ഇവിടെ മൂന്ന് നിലകളിലായിട്ട് മൂന്ന് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. എന്തായാലും ഫുഡ് അടിപൊളിയായിട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിടില വരുന്നു, ഒന്ന് ചാർജ് ആയെന്ന് പറയാം. ഇനിയാണ് നമ്മൾ അങ്ങോട്ട് കാഴ്ചകളിലോട്ട് പോകാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ നിന്നുള്ള വ്യൂ ആണ് കിടു, ഫസ്റ്റ് നമ്മൾ കാണുന്ന വ്യൂ തന്നെ കിടിലാണെന്ന് പറയാം. ഒരു മൂന്ന് ദിവസം നമുക്ക് ആന്ധ്രയിൽ കറങ്ങേണ്ട അടുത്തടുത്തുള്ള മൂന്ന് സ്ഥലങ്ങളാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത്. അതിലൊന്നാണ് യാഗണ്ടി ടെമ്പിൾ എന്ന് പറയുന്നത്. യാഗണ്ടി ഉമാ മഹേശ്വര ടെമ്പിൾ, വൈഷ്ണവ പാരമ്പര്യം അനുസരിച്ചിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മിതി എന്ന് പറയാം. യാഗണ്ടി എന്നും യഗണ്ടി എന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഉത്സവം എന്ന് പറയാം. യെസ്, ഇതെങ്ങനെയുണ്ട് എന്റെ പുറകു സൈഡ്? അടിപൊളിയല്ലേ, ഒരു രക്ഷയല്ലേ കേട്ടോ. നല്ല പച്ചപ്പും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു വേനൽക്കാലത്തൊക്കെ വരാണെങ്കിൽ ഫുൾ ഒരുമാതിരി റെഡിഷ് കളറായിരിക്കും, കിടുവായിരിക്കും. അപ്പോൾ നമുക്കിനി പതുക്കെ യാഗന്തി ടെമ്പിളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാല്ലേ. യാഗണ്ടി എന്നാണ് അവർ തിരക്കിൽ പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, മൂന്ന് പ്രധാനപ്പെട്ട ഗുഹാക്ഷേത്രങ്ങൾ അടങ്ങിയതാണ് യാഗണ്ടി എന്ന് പറയുന്നത്. ഗുഹാക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന ചെറിയ ഗുഹകളല്ല കേട്ടോ, ഒരു മലയുടെ അത്രയും തന്നെ വലിപ്പം വരുന്ന മൂന്ന് ഗുഹകളാണ് ഇവിടെ ഉള്ളത്. ആ കാഴ്ചകൾ കാണാനായിട്ട് ഭക്തർ മാത്രമല്ല നിരവധി വിനോദസഞ്ചാരികളാണ് ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നും ഇവിടെ എത്തിച്ചേരുന്നതെന്ന് പറയാം. പല നൂറ്റാണ്ടുകളിലായിട്ട് വിവിധ രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന്റെ പണി ആരംഭിച്ചെങ്കിലും 15-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് വിജയനഗര സാമ്രാജ്യത്തിലെ സംഘരാജവംശത്തിലെ ചക്രവർത്തിയായ ഹരിഹര ബുക്കരായരാണ് ഇത് പൂർത്തീകരിച്ചത്, ക്ഷേത്രത്തിന്റെ പണി. ഇപ്പോൾ യാഗണ്ടി ടെമ്പിളിൻ്റെ പല പല ഭാഗങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് പുഷ്കർണി എന്ന് പറയുന്ന ഒരു പോണിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ പുഷ്കർണി എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം. അപ്പോൾ പുഷ്കർണി എന്ന് പറയുന്നത് ഈ ക്ഷേത്ര പരിസരത്തിനകത്ത് അതേ ഇങ്ങനെ ഒരു നാലുകെട്ടിനകത്തുള്ള ഒരു ചെറിയ ജലാശയത്തിനെയാണ് പുഷ്കർണി എന്ന് പറയുന്നത്. ഭയങ്കര രസമുണ്ടല്ലേ ഇവിടുത്തെ, എന്താണ് ഇവിടെ കയറിയപ്പോൾ തന്നെ വേറൊരു ഫീലാണെന്ന് പറയാം, വേറൊരു വൈബാണ്. ശില്പകലാ ചാതുര്യമൊക്കെ ഇങ്ങനെ നമുക്ക് ആസ്വദിച്ച് നടക്കാം. ഇവിടെ ഓരോ തൂണുകളും എന്താണ് ചുമരുകളും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ കൊതി തീരുവോളം നമുക്കതിലിങ്ങനെ ലയിച്ച് നടക്കാന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കളറും കണ്ടോ, ഭയങ്കര ഒരു നമുക്കൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കളറാണത്. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തരെല്ലാം തന്നെ ഈ പുഷ്കർണിയിൽ കുളിച്ചിട്ടാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതെന്നാണ് കേട്ടോ. ഭക്തർ മാത്രമല്ല ഇവിടെ എല്ലാ ടൈപ്പിലുള്ള വിനോദസഞ്ചാരികളും വരാറുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കേവ് ടെമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഈ മലയുടെ അടിയിൽ നിന്ന് വരുന്ന ജലമാണ് ഇവിടേക്ക് പതിക്കുന്നത്. പക്ഷേ ഈ ജലം എങ്ങനെയാണ് ഇവിടെ എത്തുന്നതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അതിലും വലുതെന്ന് പറയുന്നത് ഒരു വർഷം മുഴുവൻ ഇവിടെ ഇതിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും വെള്ളം പറ്റത്തില്ലെന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ നോക്കിയപ്പോഴേ നല്ലൊരു ഫ്രെയിം കണ്ടു. അപ്പോൾ ഞാൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, ദേ അവിടെ പോയി നിന്നോ, ഞാനൊരു ഫ്രെയിമിന് അകത്താക്കി തരാമെന്ന് പറഞ്ഞു. അതാണ് ഈ കാണുന്നത്. യെസ്, അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു കാഴ്ചയിലേക്കാണ്. അതായത് നമ്മൾ പലരും എന്താണ് ജീവനുള്ള പല വസ്തുക്കളും വളരുന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലേ, മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും ഒക്കെ വളരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു പാറക്കല്ല്, ഒരു കല്ല് വളരും അല്ലെങ്കിൽ വലുതാവുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ദേ ഇവിടുത്തെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു നന്ദി സ്റ്റാച്യുവിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പറയാം. അതായത് ആദ്യം ഇങ്ങനെ ഈ ക്ഷേത്രം ഭാരവാഹികൾക്കൊരു ഡൗട്ട് തോന്നുകയും അത് അങ്ങനെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അവർ വന്ന ഓരോ മെഷർമെൻ്റ് എടുത്തിട്ടോ ഓരോ 20 വർഷവും 1 ഇഞ്ച് വെച്ച് ഈ കല്ല് എൻലാർജ് ചെയ്യും, അതായത് നന്ദി സ്റ്റാച്യു എൻലാർജ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ നന്ദിയുടെ വലുപ്പം കണ്ടോ, ഒരു കാലത്ത് ഈ നന്ദിയെ ചുറ്റി വരാൻ പറ്റുമായിരുന്നെന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത്.
അതുപോലെ തന്നെ ദേ ഇപ്പോൾ ഒരു തൂൺ മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് കേട്ടോ. ഈ നന്ദി വലുതാവുന്നതിനനുസരിച്ച് ഒരു തൂൺ മാറ്റി സ്ഥാപിച്ചു. ഇപ്പോൾ ദേ അടുത്ത തൂണിൽ വന്ന് മുട്ടി നിൽക്കുകയാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ തൂണും മാറ്റി സ്ഥാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇവിടേക്ക് നോക്കിയേ, അപാര നിർമ്മിതി തന്നെ കേട്ടോ. ഇതായിരുന്നു ആദ്യത്തെ പുഷ്കറിനെ. അതെ, ഇത് ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കണ്ട പുഷ്കർണിയിലേക്ക് വെള്ളം പോകുന്നത് കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ അകത്തൂടെ, അതായത് അടിത്തട്ടിലൂടെ. നടന്ന് ക്ഷീണിക്കുന്നവർക്ക് ദേ ഇവിടെ വന്നാലും ഫിഷ് തെറാപ്പി ചെയ്യാം. നമ്മളിപ്പോൾ അതാ, നമ്മൾ മുമ്പ് നോക്കിയപ്പോൾ കുറേ പേര് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ എന്താണെന്നറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. ദേ നിറയെ ഫിഷാണെന്ന് പറയാം. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ കാല് വെച്ചു കൊടുത്താൽ മതി. അയ്യോ, ഇക്ലിയാവും കേട്ടോ, ഭയങ്കരമായിട്ട് ഇക്ലിയാവും. ദേ നോക്കി, ഓരോ മീനായിട്ട് വന്ന് കൊത്തുന്നത്. കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇക്ലി വരും. ഈ ഉറുമ്പ് ഉറുമ്പിൻ്റെ കൂടിലോട്ട് കയറുന്ന കണ്ടിട്ടുണ്ടോ? ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. ഭൂമിക്കുള്ളിലെ ആ കൂട്ടിലേക്ക് ഇങ്ങനെ കയറുന്ന ഒരു കാഴ്ച. അതേപോലെ മനുഷ്യർ ഭൂമിക്കുള്ളിലേക്ക് കയറാൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറയാം. അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്താണ് അതിനകം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. അപ്പോൾ ദേ ആ ഒരു കിടു കാഴ്ച, നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ തന്നെ വന്നത്. യാഗണ്ടി ടെമ്പിളിൽ വന്നത് പോലും ഇങ്ങനെ ഒരു കാഴ്ച വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഉടക്കി കിടക്കുകയായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആ കാഴ്ചയിലോട്ട് പോയാലോ. ദേ ആന്ധ്രയിൽ വരുമ്പോൾ നിങ്ങളൊക്കെ വന്ന് കാണേണ്ടത് ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവിടെ വരാൻ തോന്നും എന്നുള്ളത് എനിക്കറിയാം അല്ലേ. എന്താല്ലേ പ്രകൃതി തീർത്ത ഒരു അത്ഭുതം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു പലരും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയായിരിക്കും. ഈ പാർട്ടി പ്രവർത്തകനൊക്കെ കൊണ്ടുവന്ന് നമ്മളെ പറഞ്ഞ അതാണ്. പുള്ളിക്ക് ഭയങ്കര തിരക്ക, ഇവിടെ വന്നിട്ട് പോലും സ്വസ്ഥതയില്ലെന്നുള്ള. നമ്മളിങ്ങനെ തെല്ലു നടക്കുന്നു, പുള്ളി പണിയെടുക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ഒരു സസ്പെൻസ് ഉണ്ടെന്ന്. ആ സസ്പെൻസ് ആണ് അതേ നമ്മളെ പുറകെ കാണുന്നത്. എങ്ങനെയുണ്ടത്? പ്രകൃതിയുടെ ഓരോ നിർമ്മിതികളല്ലേ, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. ടിക്കറ്റ് എത്ര രൂപ ബ്രോ? ക്യു ആർ കോഡ് സഹിതം 15 രൂപയേ ഉള്ളൂ. മൂന്ന് പേർക്ക് ക്യു ആർ കോഡ് സഹിതം, ഒരാൾക്ക് 5 രൂപയേ ഉള്ളൂ. അത് അടിപൊളി കേട്ടോ. നമ്മൾ വിചാരിച്ചു ഒരാൾക്കൊരു 20 റുപ്പീസ് എങ്കിലും മിനിമം വിചാരിച്ചു. തെലുങ്കിലൊക്കെ ബോർഡ് വെച്ചപ്പോ മിനിമം 15 രൂപയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഏറ്റവും കുറഞ്ഞ തുക എഴുതി വെച്ചേക്കാം. ഞാൻ വിചാരിച്ചു 15 രൂപ എങ്ങനെ ആവുമായിരിക്കും. 5 രൂപ കേട്ടോ, ഭൂമിക്കുള്ളിലേക്ക് കയറുന്ന ഭൂമിക്കുള്ളിലേക്ക് കയറുന്നതിന് 5 രൂപ. അപ്പോൾ ഇതാണ് വെങ്കടേശ്വര കേവ്. നമ്മൾ തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ബ്രഹ്മാണ്ട കേവ് എന്നൊക്കെ പറയാല്ലേ. അതുപോലെ ഇതിനെ മിനി തിരുപ്പതി അല്ലെങ്കിൽ ഇവിടത്തുകാരുടെ തിരുപ്പതി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരു തിരുപ്പതിയുടെ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇവിടത്തുകാർ ഇതിനെ കാണുന്നതെന്ന് പറയുന്നത്, ഈ ടെമ്പിളിനെ കാണുന്നത്. ഈ ഒരു ഒറ്റ കേവ് ആണ് ശരിക്കും എന്നെ ഇവിടെ എത്തിച്ചേട്ടോ. നമ്മുടെ നിർമ്മിതികളാണ്, മനുഷ്യൻ്റെ നിർമ്മിതികളാണ് ഏറ്റവും വലുതെന്ന ഒരു ഭാവം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് മാറിക്കിട്ടും കേട്ടോ. അതെ, മുകളിലേക്ക് അകത്തേക്ക് നമുക്ക് ക്യാമറ കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, അവിടെ ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ ചില കാഴ്ചകൾ ഞാൻ പറയുന്നു, അത് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അത്തരത്തിലൊന്നാണ് നമ്മുടെ ഈ കേവിനകത്തുള്ളതും. എന്താണെന്നുള്ളത് അതിനകത്ത് വരുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. ഭയങ്കര രസമാണ്, കാരണം നല്ല ഹൈറ്റിലാണ്. നമുക്ക് അന്നത്തെ ദൂരത്തോളം ആ ഗുഹയുടെ ഹൈറ്റ് ഉണ്ടെന്ന് പറയാം. അതിനകത്ത് പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മളെ മിനി തിരുപ്പതി എന്നാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. ഇവിടുത്തെ തിരുപ്പതി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഭക്തർ വരുന്നതാണ്. ആ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. നമ്മൾ രാവിലെ കയറിയതുകൊണ്ടാണ് അധികം തിരക്കില്ലായിരുന്നത്. ഇപ്പോഴും നല്ല റഷാണ് സംഭവം. മര ഉരുളോട്ട് വെള്ളപ്പൊക്കം ഭൂമിയിലൊക്കെ ആയിട്ട് വന്നതാ. എന്നിട്ടാ ഭൂമി കണ്ടിട്ട് കയറാൻ പോകാം. അതാ ഏറ്റവും വലിയ കോമഡി. അതായത് പ്രകൃതിയുടെ നിർമ്മിതികൾക്ക് ഒരിക്കലും ഒരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് കേട്ടോ. മനുഷ്യൻ ഉണ്ടാക്കുമ്പോഴാണ്, എപ്പോഴും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അല്ല വേറെ ഒരു ശബരി, ഇവിടെ മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, അടുത്ത് നമ്മളതേ വീരബ്രഹ്മൻ കേവ്സിലേക്ക് കടക്കാൻ പോവാണ്. ഹായ് കള്ളാ,
അപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വീരബ്രഹ്മൻ ഇവിടെ തപസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് ഇങ്ങനെ ഒരു പേര് വന്നതെന്ന് ആണ് കരുതപ്പെടുന്നത്. അതെ, കൂനി പോയതല്ല. ഈ ടെമ്പിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ. കേവ് ടെമ്പിൾ ആണ്, ഒരു ഗുഹാക്ഷേത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കയറണം. ഏറ്റവും ലാസ്റ്റ് നമ്മളത് കുറേ പടികളുള്ള ഒരു ടെമ്പിളിലൂടെ, ടെമ്പിൾ കാണാൻ പോലും ഇല്ല കേട്ടോ, അവിടത്തേക്കൂടെ കയറിയിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും രാവിലെ തൊട്ട് നല്ല എക്സസൈസാണ്. പടി കയറുക, ഇറങ്ങുക, പടി കയറുക, ഇറങ്ങുക. യെസ്, അടുത്ത് നമ്മൾ അഗസ്ത്യ ടെമ്പിളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് അഗസ്ത്യ കേവ്, അഗസ്ത്യ മുനി തപസ്സിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കയറി നോക്കാം. വയോ ലാസ്റ്റ് പോയിന്റ് നമ്മള് കേറണോ വേണ്ടെന്ന് ആലോചിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. ഏ, ഇവിടെ ഇനി സ്റ്റെപ്പ് അങ്ങ് കിടക്കേ ഉണ്ടോ എന്റെ അമ്മ. ഇതത്രയും നമ്മള് കേറി മുകളിൽ പോണം. പ്രകൃതി സ്വയം നിർമ്മിച്ച ഗുഹയായതുകൊണ്ട് പ്രകൃതി തന്നെ അതിന് വെളിച്ചത്തിനും ഒരു സോഴ്സ് കണ്ടെത്തി എന്നുള്ളതാണ്. അതേ നോക്കി മുകളിലൊരു ഹോളിട്ടിട്ട് സൂര്യപ്രകാശം അതിലൂടെ ഞാൻ അരിച്ചിറങ്ങുന്നത്. എന്തൊക്കെ വിസ്മയങ്ങളാണല്ലേ നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഈ കേവ്സിലാണെങ്കിൽ ടോട്ടൽ 120 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് കയറാനായിട്ട് ഒരാഴ്ച മുന്നേ തന്നെ മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ വന്ന് പടി കയറി ഇറങ്ങി നിങ്ങൾ ഊപ്പാട് വരും. അപ്പോൾ അതിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. വിഗ്രഹത്തിൻ്റെ മുകളിലായിട്ട്, ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് പാലഭിഷേകം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്ന് ചെയ്തിട്ട് പോകുന്നുണ്ട്. അയ്യോ, അപ്പം ഇനി പതുക്കെ തിരിച്ചിറങ്ങാം. ഒരു ഇതുള്ള ടെമ്പിൾസ് എല്ലാം, കേവ് ടെമ്പിൾസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി പതുക്കെ താഴേക്ക് ഇറങ്ങാം. യാഗണ്ടി ടെമ്പിൾ നല്ല അടിപൊളി ടെമ്പിൾ, ഭയങ്കര രസം. നമ്മൾ ആദ്യമായിട്ടാണ് ഒത്തിരി അമ്പലങ്ങളിൽ പോയിണ്ടെങ്കിലും ഇതുപോലെ ഗുഹയ്ക്കിടയൊക്കെ കയറി ചെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു അമ്പലത്തിലേക്ക് കയറുന്നത് നന്നായിട്ടുണ്ട്. അടിപൊളി. ആന്ധ്രയിലേക്ക് ഞാൻ വിളിച്ചപ്പോ ഇങ്ങനെ ഒരു കാഴ്ച വിചാരിച്ചില്ല. ആന്ധ്രയിലേക്ക് വിളിച്ചപ്പോ കുറച്ച് പട്ടണവും കുറെ ചൂടൊക്കെ ആയിട്ട് കൂടേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. നല്ല ക്ലൈമറ്റും മഴയും മഞ്ഞൊക്കെ ആയിട്ട് നന്നായി എന്തായാലും. യാഗണ്ടി പൊളിയല്ലേ. യാഗണ്ടി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മളൊരു വണ്ടറിങ് ആയിരുന്നു, എന്താ സാധനം, എന്താ സാധനമാണ്. നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാധനമാണെന്ന് ശബരി വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക്, അതിനകത്ത് ഒരു 10 നില കെട്ടിടം പണിയാണ് അല്ലേ. പാറക്കുള്ളിൽ 10 നില കെട്ടിടം പണിയുന്നത് എങ്ങനെയാണ്? ലിഫ്റ്റും വെക്കാൻ പറ്റും അത്രയും. അത് കൂട്ടി ഒരു സാധനം. പിന്നെ നമ്മുടെ നാട്ടുകാരെല്ലാവരും സാധിക്കുമെങ്കിലും ഒന്നൊന്ന് കാണേണ്ടതാണ്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സാധനം ഉള്ളത് കണ്ടത് വളരെ അത്യാവശ്യമാണ്, ഞാനതേ പറയുള്ളൂ. യെസ്, അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ ആന്ധ്രയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് യാഗണ്ടി ടെമ്പിൾ എന്നുള്ളത്. മതവും ജാതിയും ഒന്നും നോക്കണ്ട, എല്ലാവർക്കും വരാം അവിടെ. ലോകത്തിലെ തന്നെ ഒരു അത്ഭുതമാണ്, ഒരു വിസ്മയമാണെന്ന് പറയാം. അപ്പോൾ അടുത്ത ആന്ധ്ര യാത്ര പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നേരെ വെച്ച് പിടിച്ചോ യാഗണ്ടി ടെമ്പിളിലേക്ക്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ചിട്ട് വീണ്ടും നമുക്ക് കണ്ടുപിട്ടാം. ഓക്കെ, ബൈ ബൈ. യാഗണ്ടി അല്ലെങ്കിൽ എങ്കത്തി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് കർണൂൾ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റേഴ്സാണ്. അതുപോലെ നന്ദ്യാലയിൽ നിന്ന് ഒരു 40 കിലോമീറ്റേഴ്സ്, ഗൂട്ടി നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ്. ഇതിൻ്റെ എല്ലാം സെൻട്രലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഹൈദരാബാദ് ഒക്കെ പോകുന്നവർക്ക് ഗൂട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റും. ടെമ്പിളിൻ്റെ അക്കോമഡേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗൂട്ടി എന്ന് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള മേട്ടുപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും ആന്ധ്രാപ്രദേശിൽ വരികയാണെങ്കിൽ ഈ ടെമ്പിൾ മിസ്സാക്കണ്ട. ആന്ധ്രയുടെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. യെസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണം ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. ദെൻ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വാരി വിതറിയേക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.